Hi children, are you ready for our next topic? That is Human Genome Project, cracking down the life's code. Human Genome Project. What is it? It is the effort to identify genes present in human genome. Human genome is the total genetic makeup present in the diploid set of chromosomes. That effort, the sequencing the human genome, was a 13-year effort and was coordinated by Department of Energy, and National Institute of Health. The famous scientists who involved in it are Jim Watson and Francis Collins. And that project was started in 1990. And as project started, the boy, it was estimated to be a 15-year project. ഒരു 15 വർഷം കൊണ്ട് തീർക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ച ഒരു പ്രോജക്റ്റ് ആണ്. പക്ഷേ ഒരു 13 ഇയറിൽ അത് കംപ്ലീറ്റഡ് ആയി. എന്തായിരുന്നു ഗോൾ? സീക്വൻസിങ് ദ എൻറ്റയർ ഹ്യൂമൻ ജീനോം. ആ ഹ്യൂമൻ ജീനോമിൽ എത്ര ബേസ് പെയേഴ്സ് ഉണ്ട്? 3 ബില്യൺ ബേസ് പെയേഴ്സ്. 3 ബില്യൺ ആ ബേസ് പെയേഴ്സ് ഓരോന്നും, ഓരോ ബേസും എന്താണ് ആ ഓർഡർ അടക്കം, ഒന്ന് കഴിഞ്ഞാൽ അടുത്തത് ഏതാണ് വരുന്നത്, അതിനെയാണ് സീക്വൻസിങ് എന്ന് പറയാം. ഓർഡർ അടക്കം, ഓർഡറിൽ നമുക്ക് ആ ബേസ് സീക്വൻസസ് കിട്ടണം. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റ് വളരെ ഒരു മെഗാ പ്രൊജക്റ്റ് എന്നാണ് അതിനെ പറഞ്ഞത്. വൈ ഇറ്റ് ഈസ് കോൾഡ് മെഗാ പ്രൊജക്റ്റ്, എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു കോൺസെപ്റ്റാണ്. വട്ട് ഈസ് ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ്, വൈ ഇറ്റ് ഈസ് കോൾഡ് മെഗാ പ്രൊജക്റ്റ്? അതിനുള്ള കാരണങ്ങൾ എന്താ? എന്താണ് അതിൻ്റെ ഒരു എയിം? ടു സീക്വൻസ് എൻറ്റയർ ബേസ് പെയേഴ്സ്. എൻറ്റയർ ബേസ് പെയേഴ്സ് ദാറ്റ് ഈസ് അബൌട്ട് 3 ബില്യൺ ബേസ് പെയേഴ്സ്. അപ്പോൾ $3 വെച്ചിട്ട് എ ഹ്യൂജ് ഫണ്ടിങ് ഈസ് റിക്വയർഡ്. $9 ബില്യൺ ആർ റിക്വയർഡ് ഫോർ ദ പ്രൊജക്റ്റ്. അതുകൊണ്ടാണ് ഇത്രയും ഫണ്ടിങ് ആവശ്യമുള്ളത് കൊണ്ടാണ് ഇറ്റ് വാസ് കോൾഡ് ആസ് മെഗാ പ്രൊജക്റ്റ്. പിന്നെ മാത്രമല്ല, ഇത്ര കാലം നീണ്ടു നിൽക്കുന്ന ഒരു പ്രൊജക്റ്റാണ്, 15-ഇയർ പ്ലാൻ പ്രൊജക്റ്റാണ്. മാത്രമല്ല, ആ ഒരു പ്രൊജക്റ്റ് ഒരു രാജ്യത്തിൻ്റെ മാത്രമായിട്ട് നടത്താൻ പറ്റില്ലായിരുന്നു. അപ്പോൾ വിവിധ രാജ്യങ്ങളിലായിട്ടാണ് നടത്തിയത്. ദാറ്റ് ഈസ് ദ കൊളാബറേഷൻ ഓഫ് ഡിഫറെൻ്റ് നേഷൻസ്. ദെൻ ആ ഒരു പ്രൊജക്റ്റ്, ഒരു 15-ഇയർ പ്രൊജക്റ്റ് കഴിയുമ്പോഴേക്കും ഒരു ന്യൂ ടെക്നോളജി തന്നെ ഡെവലപ്പ് ചെയ്യും എന്ന ഒരു എയിമിലാണ് ഈ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ വളരെ അതിൻ്റെ ഗോൾസ് വളരെ എന്താ വിഷനോടുകൂടിയ ഒരു പ്രൊജക്റ്റ് ഗോൾസ് ആയിരുന്നു. അതിൻ്റെ റിക്വയർമെൻറ്റ്സ് വളരെ ഹൈ ആയിരുന്നു. അതുകൊണ്ടാണ് ഇറ്റ് വാസ് നോൺ ആസ് എ മെഗാ പ്രൊജക്റ്റ്. അപ്പോൾ ഈ പോയിൻറ്റ്സ് ഓർത്തിരിക്കുക ഫോർ മെഗാ, വൈ ഇറ്റ് ഈസ് കോൾഡ് മെഗാ പ്രൊജക്റ്റ്. അപ്പോൾ ആ ഒരു അത്രയും കാലയളവിൽ എടുക്കണു, ഇത്രയും ഫണ്ടിങ് ആവശ്യമുള്ള പ്രൊജക്റ്റ്. അപ്പം അതിന് ഒരാൾ മുന്നോട്ട് വന്നു, ക്രെയ്ഗ് വെൻറ്റർ. സെലറ ജെനോമിക്സ് എന്ന ഒരു പ്രൈവറ്റ് കമ്പനി ഡോണർ, എ ബിസിനസ് മാൻ ഇൻ അമേരിക്ക, ക്രെയ്ഗ് വെൻറ്റർ. അദ്ദേഹത്തിൻ്റെ ഒരു ചലഞ്ചോടും ഒരു കോപ്പറേഷനോടും കൂടിയിട്ടാണ് ആ പ്രൊജക്റ്റ് 15 ഇയർ മാറ്റിയിട്ട് ഒരു 13 ഇയറിൽ അത് അവസാനിപ്പിച്ചത്. ആ ഗോൾ, വിച്ച് ആർ ദ ഗോൾസ് ഓഫ് ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ്, ഇത്രയും വലിയ ഗോൾസ് ആയിരുന്നു എന്ന് ഇതൊന്ന് നോക്കി മനസ്സിലാക്കി വെക്കുക. എന്താണ്? ഡിറ്റർമിൻ ദ എൻറ്റയർ സീക്വൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞു, സീക്വൻസ് മാത്രം കണ്ടെത്തിയപ്പോൾ ഒരു ഐഡൻറ്റിഫൈ ഓൾ ദ ജീൻസ്. നമുക്കറിയാം ഒരു ജീനിൽ കുറേ സീക്വൻസസ് ഉണ്ടാവും അല്ലേ, തൗസൻഡ്സ് ഓഫ് ബേസ് പെയേഴ്സ് ആർ മേ ബി പ്രസൻറ്റ് ഇൻ സിംഗിൾ ജീൻ. അപ്പോൾ ഐഡൻറ്റിഫൈ ഓൾ ദ ജീൻസ് ആൻഡ് ദർ ഓർഡർ ഇൻ ഹ്യൂമൻ ഡി എൻ എ. ഓക്കെ, അതൊക്കെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതൊക്കെ സ്റ്റോർ ചെയ്യണമല്ലോ, സ്റ്റോറിങ് ദാറ്റ് ഇൻഫർമേഷൻ ഇൻ ഡാറ്റാ ബേസസ്. കാരണം അത് സ്റ്റോർ ചെയ്യാൻ അങ്ങനെ നമുക്ക് ബുക്കുകളിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഇതിലൊന്നും നമുക്കത് ശേഖരിച്ച് എഴുതി വെക്കാൻ പറ്റില്ല. കാരണം അത്രയ്ക്കധികം കണ്ടന്റ് ഉണ്ടായിരിക്കും അത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ബുക്കിലൊക്കെയാണ് എഴുതണമെങ്കിൽ അതൊരു 1000 pages ഉള്ള, 1000 letter ഉള്ള എന്താണ് ഒരു 3300 books തന്നെ ആവശ്യം വരും അത്രയും ഡാറ്റ എഴുതാനായിട്ട്. അപ്പോൾ 1000 pages ഒരു 3000 ചില്ലാൻ പുസ്തകങ്ങളിൽ എഴുതിയ ഇൻഫർമേഷൻ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുക? അപ്പോൾ അതിനാകെ ചെയ്യാവുന്നത്, അന്നത്തെ കാലത്ത് കമ്പ്യൂട്ടറൊക്കെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരണേ ഉള്ളൂ, അപ്പോൾ ആ കമ്പ്യൂട്ടറിൻ്റെ അന്നത്തെ നോളജ് വെച്ചിട്ടാണ് അവർ പറഞ്ഞത്.
15 year project ആണ് അവർ കണക്കാക്കിയത്. ഡാറ്റ അനാലിസിസിനെ ആ കമ്പ്യൂട്ടർ ടെക്നോളജി കൂടി ഇമ്പ്രൂവ് ചെയ്യേണ്ടത് ആവശ്യമായിരുന്നു. അതുകൊണ്ടാണ് ഇമ്പ്രൂവ് ടൂൾസ് ഫോർ ഡാറ്റ അനാലിസിസ്. പാരലലായിട്ട് എന്താണ് ബയോളജിയിലും വർക്ക് നടക്കുമ്പോൾ അതിന് പാരലലായിട്ട് കമ്പ്യൂട്ടർ ടെക്നോളജിയിലും വർക്ക്സ് നടക്കേണ്ടത് ആവശ്യമായിരുന്നു. ആൻഡ് ട്രാൻസ്ഫർ ദ റിലേറ്റഡ് ടെക്നോളജീസ് ടു പ്രൈവറ്റ് സെക്ടർ. കിട്ടുന്ന ഓരോ ഇൻഫർമേഷൻസും പിന്നീട് മെഡിസിൻ ആയിക്കോട്ടെ, അഗ്രികൾച്ചർ ആയിക്കോട്ടെ, അങ്ങനെ ഡിഫറെൻ്റ് ഫീൽഡിലേക്ക് അത് കൊടുക്കാം എന്ന ഒരു ട്രാൻസ്ഫർ ചെയ്യണം എന്ന ഒരു എയിം കൂടി ആ പ്രൊജക്റ്റിൻ്റെ ഉള്ളിലുണ്ടായി. അപ്പോൾ നമുക്കറിയാം സ്വാഭാവികമായി അവിടെ കുറേ എത്തിക്കൽ, ലീഗൽ, സോഷ്യൽ ഇഷ്യൂസ് വരും ഒരു പ്രൊജക്റ്റ് അല്ലേ. നമ്മുടെ നാട്ടിൽ തന്നെ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം വരുമ്പോഴേക്കും കുറേ ഇഷ്യൂസ് വരും. അപ്പോൾ ഇത് എത്രയോ ഇഷ്യൂസ് വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ഇഷ്യൂസിന് എത്തിക്കൽ, ലോജിക്കൽ, സോഷ്യൽ ഇഷ്യൂസ്, അപ്പോൾ ഈ ഇഷ്യൂസിനെയൊക്കെ അഡ്രസ്സ് ചെയ്യാനായിട്ടും പാരലലായിട്ട് ഫണ്ടിങ് ആവശ്യമായി. അപ്പോൾ എവിടെയൊക്കെ ഫണ്ടിങ് വേണ്ടി വന്നു? ഡിറ്റർമിൻ ദ എൻഡയർ സീക്വൻസ്, ഐഡൻറ്റിഫൈ ഓൾ ദ ജീൻസ്, സ്റ്റോർ ദ ഇൻഫർമേഷൻ ഇൻ ഡാറ്റാബേസസ്, ആൻഡ് ദ ടെക്നോളജി ഇമ്പ്രൂവ്മെൻറ്റ് ഓഫ് ടൂൾസ്, ആൻഡ് ട്രാൻസ്ഫർ ദ ഇൻഫർമേഷൻ ഇൻ ഡിഫറെൻറ്റ് ടെക്നോളജീസ് ആൻഡ് അഡ്രസ് ഡിഫറെൻറ്റ് ഇഷ്യൂസ്. അപ്പോൾ ദീസ് ആർ ദ ഗോൾസ് ഓഫ് ഹ്യൂമൻ ജീനോം പ്രൊജക്ട്. ഹ്യൂമൻ ജീനോം പ്രൊജക്ട് വിച്ച് ആർ ദ സയൻറ്റിസ്റ്റ് and how long did that project take, and mega project why, and which are the goals. Then which is the methodology of human genome project. എങ്ങനെയാണ് ഈ പ്രൊജക്റ്റ് കണ്ടക്ട് ചെയ്തത്? രണ്ട് കാര്യങ്ങളിലാണ് കണ്ടക്ട് ചെയ്യുന്നത്. ഈ ഒരു ഡി എൻ എയുടെ ആദ്യം തൊട്ട് അവസാനം വരെയുള്ള ആ സീക്വൻസസ് വളരെ കൃത്യമായിട്ട് ആ ഓർഡറിൽ അറിയുകയും അതിൽ തന്നെ ഒരു പർട്ടിക്കുലർ പോർഷനാണ് ഒരു ജീൻ, അപ്പോൾ ആ ജീൻ ഏതൊക്കെയാണെന്ന് തിരിച്ചറിയും ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയ പ്രൊജക്റ്റാണല്ലോ. അപ്പോൾ അതെങ്ങനെ കണ്ടെത്തുക? വിച്ച് ഈസ് ദ ടെക്നോളജി ഈസ് യൂസ്ഡ്, മെത്തഡോളജി യൂസ്ഡ്. രണ്ട് മെത്തേഡ്സാണ് അതിന് ഉപയോഗിച്ചത്. വൺ ഈസ് എക്സ്പ്രസ്ഡ് സീക്വൻസ് ടാഗ്, ഇ എസ് ടി, എക്സ്പ്രസ്ഡ് സീക്വൻസ് ടാഗ്. ആൻഡ് ദ അതർ വൺ ഈസ് സീക്വൻസ് അനോട്ടേഷൻ. ഈ രണ്ട് പേരുകൾ പഠിച്ചു വയ്ക്കുക, എക്സ്പ്രസ്ഡ് സീക്വൻസ് ടാഗ് ആൻഡ് സീക്വൻസ് അനോട്ടേഷൻ. വട്ട് മീൻ ബൈ എക്സ്പ്രസ്ഡ് സീക്വൻസ് ടാഗ്? ദാറ്റ് ഈസ് ഐഡൻറ്റിഫൈങ് ഓൾ ദ ജീൻസ് ദാറ്റ് ആർ എക്സ്പ്രസ്ഡ് ആസ് ആർ എൻ എസ്. നമുക്കറിയാം ജീൻ ഡി എൻ എയിൽ എക്സോണുകളും ഇൻട്രോണുകളും ഉണ്ട് അല്ലേ. ആർ എൻ എ ആയി മാറുമ്പോൾ ആർ എൻ എയിൽ എക്സോണും ഇൻട്രോണും ഉണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിലെ എക്സോണുകൾ മാത്രമാണ് കോഡിംഗ് സീക്വൻസസ് ഉള്ളത്. അതിൻ്റെ ഇടയിൽ കുറേ ഇൻട്രോണുകളുണ്ട്, ദ ആർ നോൺ കോഡിംഗ് സീക്വൻസസ്. അപ്പോൾ ഒരു ഇത്രയും നീളമുള്ള ഒരു ഡി എൻ എ എടുത്താൽ അതിൽ എവിടെയൊക്കെയാണോ എക്സോൺ ഉള്ളത് അതിൽ നിന്ന് മാത്രമാണ് നമുക്ക് പ്രോട്ടീനായി മാറുക. കോഡ് ചെയ്യുന്നത് എന്താ? പ്രോട്ടീൻ ആവുന്നതാണ്. അപ്പോൾ ഈ ഇ എസ് ടി ഉദ്ദേശിക്കുന്നത് ഈ ഡി എൻ എ എന്ന് എവിടെ നിന്നൊക്കെയാണോ പ്രോട്ടീനായി മാറുന്നത് ആ പ്രോട്ടീനെ എക്സ്പ്രസ് ചെയ്യിച്ചിട്ട് പ്രോട്ടീനിൽ അടങ്ങിയിട്ടുള്ള അമിനോ ആസിഡ് സീക്വൻസ് കണ്ടെത്തി ആ ന്യൂക്ലിയോടൈഡ് സീക്വൻസുകൾ ഡീ കോഡ് ചെയ്യുക. അപ്പോൾ അങ്ങനെ അത്രയും ഏരിയയിലുള്ള സീക്വൻസിനെ ഒന്ന് ഡീ കോഡ് ചെയ്ത് എടുക്കാം. ആ ഒരു മെത്തേഡാണ് എക്സ്പ്രസ്ഡ് സീക്വൻസ് ടാഗ്, എക്സ്പ്രസ്ഡ് സീക്വൻസ് ടാഗ്. അപ്പോൾ എന്താ അതിൻ്റെ ഒരു ഡിഫക്റ്റ്? ഓക്കെ, ഇതിൻ്റെ ഇടയിലുള്ള ഇൻട്രോണുകൾ ഏതൊക്കെയാണ് എന്ന് തിരിച്ചറിയാതെ പോകും, ആ ഇൻട്രോണുകളെ സീക്വൻസ് ചെയ്യാൻ സാധിക്കാതെ പോകും. അപ്പോഴാണ് അടുത്തൊരു ടെക്നിക്, ദാറ്റ് ഈസ് സീക്വൻസ് അനോട്ടേഷൻ. സീക്വൻസ് അനോട്ടേഷൻ ബൈ സീക്വൻസിങ് ദ ഓൾ സെറ്റ് ഓഫ് ജീനോം കണ്ടെയ്ൻഡ് ഓൾ ദ കോഡിംഗ് ആൻഡ് നോൺ കോഡിംഗ് സീക്വൻസസ് ആൻഡ് ലേറ്റർ അസൈനിങ് ഡിഫറെൻ്റ് റീജിയൻസ് ഇൻ സീക്വൻസ് വിത്ത് ഫങ്ഷൻസ്. ഒരു പ്രത്യേക ടെക്നോളജിയാണ് സീക്വൻസ് അനോട്ടേഷൻ. ഫ്രം ദ ബിഗിനിങ് ടു എൻ ഡി കോഡ് ഓൾ ദ സീക്വൻസസ് ഇൻ സീക്വൻസ് അനോട്ടേഷൻ. ദർ ഇസ് നോ ഡിഫറൻസ് ഇൻ കോഡിംഗ് ആൻഡ് നോൺ കോഡിംഗ് റീജിയൻ. ഓൾ സീക്വൻസസ് ആർ decoded. That is a sequence annotation. അപ്പോൾ വാട്ട് ഈസ് ഹ്യൂമൻ ജീനോം സീക്വൻസിങ് ഡി എൻ എനെ കട്ട് ചെയ്യണം അല്ലേ. ഡി എൻ എനെ അല്ലാണ്ട് ഒരു 2 meter നീളമുള്ള സീക്വൻസ് ഡി എൻ എനെ ഇവിടം തൊട്ട് ഈ അറ്റം വരെ സീക്വൻസ് ചെയ്തെടുക്കുക,
കുറേയും കൂടി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അതിനെ ആദ്യം തന്നെ കട്ട് ചെയ്യും. കട്ട് ചെയ്ത് ഈ ബേസ് സീക്വൻസുകളെ ഓരോന്നും ഓർഡറിൽ ആക്കി തരംതിരിക്കണം. അതിനെ കമ്പ്യൂട്ടർ ടെക്നോളജി ആവശ്യമാണ്. അപ്പോഴാണ് നമുക്ക് ആ സീക്വൻസ് അഡിനൈൻ, തൈമീൻ, ഗ്വാനൈൻ അങ്ങനെ അങ്ങനെ അത് കറക്റ്റ് ഓർഡറിൽ ഇങ്ങനെ എന്താണ് കമ്പ്യൂട്ടറിൽ നിന്ന് തിരിച്ചറിയാൻ സാധിക്കുക. ദാറ്റ് മെത്തേഡ് ഈസ് ജീനോം സീക്വൻസിങ്. അപ്പോൾ അതിലെ സീക്വൻസ് അനോട്ടേഷൻ എന്ന മെത്തേഡ് ഒന്ന് നോക്കാം. സെല്ലെടുത്തു, സെല്ലിൽ നിന്ന് ഡി എൻ എ എടുത്തു, ഐസൊലേഷൻ ഓഫ് ഡി എൻ എ ഫ്രം ഒബ്റ്റെയിൻഡ് സെൽ. അപ്പോൾ ഇപ്പം ഒരു സെല്ലിൽ നിന്ന് തന്നെ ഡി എൻ എ എടുത്ത ആ ഡി എൻ എ തന്നെ എന്ത് ചെയ്യാം, പി സി ആർ വെച്ചിട്ട് കുറേ ആംപ്ലിഫൈ ചെയ്ത് കുറേ കോപ്പീസൊക്കെ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ അതിനെന്ത് ചെയ്യണേന്ന് വെച്ചാൽ അഡിക്കേറ്റ് ഡി എൻ എ എടുത്തു കഴിഞ്ഞാൽ അതിനെ കട്ട് ചെയ്ത് ഓവർലാപ്പിംഗ് ഫ്രാഗ്മെൻസ് ആക്കും ബൈ റിസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയേസ്. ഒരു റിസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയേസ് കൊടുത്താതെ ഒരു ഡി എൻ എനെ ഇവിടെയും ഒരു റിസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയേസ് ഇവിടെയും കൊടുത്തു. അപ്പൊ ഇതിന്റെ ഇടയിലുള്ള ഒരു പീസ് അങ്ങനെ കറക്റ്റായിട്ട് ഒരു പെർട്ടിക്കുലർ ഫ്രാഗ്മെന്റിനെ കട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ ഈ കട്ട് ചെയ്ത് കിട്ടിയത് ഒരു ഫ്രാഗ്മെന്റ് ആണ്, റിസ്ട്രിക്ഷൻ ഫ്രാഗ്മെന്റ് ആണ്. വേറെ ടൈപ്പ് റിസ്ട്രിക്ഷൻ ന്യൂക്ലിയസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇവിടെ ആയിരിക്കില്ല കട്ട് ചെയ്യുന്നത്, വേറെ പോയിന്റിലായിരിക്കും. അപ്പോൾ ഈ സീക്വൻസും ഈ സീക്വൻസും ഇപ്പം ഇതിൻ്റെ ഇടയിലെ ഏതെങ്കിലും ബേസ് പോയോ നഷ്ടമായോ എന്നറിയാൻ നമുക്ക് ഈ ഓവർലാപ്പിംഗ് ഫ്രാഗ്മെന്റ് എന്നാണ് അതിന് പറയുക. അപ്പോൾ ഇവിടം തൊട്ട് ഇവിടം വരെ കട്ട് ചെയ്തതാണെങ്കിൽ അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ഈ ഗ്യാപ്പിൽ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ഉറപ്പുവരുത്താൻ പറ്റും. അങ്ങനെ ദാറ്റ് ഡി എൻ എ ഈസ് കട്ട് ഇൻ ടു ഡിഫറെൻ്റ് ഫ്രാഗ്മെൻറ്റ്സ് ബൈ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് റിസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയേസസ് ആൻഡ് മേക്കിംഗ് മെനി ഓവർലാപ്പിംഗ് ഫ്രാഗ്മെൻറ്റ്സ്. അങ്ങനെയാണ് ഓവർലാപ്പിംഗ് ഫ്രാഗ്മെൻറ്റ്സ് ഉണ്ടാക്കുക, മേക്കിംഗ് ഓവർലാപ്പിംഗ് ഫ്രാഗ്മെൻറ്റ്സ്. അപ്പോൾ ഹൗ ഓവർലാപ്പിംഗ് ഫ്രാഗ്മെൻറ്റ്സ് ആർ പ്രൊഡ്യൂസ്? By cutting restriction, different restriction endonucleases produce different overlapping fragments. ഇനി ആ ഫ്രാഗ്മെൻസുകളെ അതിൻ്റെ ബൾക്ക് ക്വാണ്ടിറ്റി ഉണ്ടാക്കാനായിട്ട് ചില വെക്ടേഴ്സ് ഉപയോഗിക്കും. ദാറ്റ് ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോം, ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അകത്തേക്ക് കയറ്റി വിട്ട് കഴിഞ്ഞാൽ അതിനെ പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ബൾക്ക് ക്വാണ്ടിറ്റി ഈ ഓവർലാപ്പിംഗ് ഫ്രാഗ്മെൻറ്റ്സ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഇഷ്ടംപോലെ ഓവർലാപ്പിംഗ് ഫ്രാഗ്മെൻറ്റ്സ് ഇങ്ങനെ ബൾക്ക് ക്വാണ്ടിറ്റി ഉണ്ടാക്കി വെച്ചേക്കുക. ഇതെല്ലാം പല പല ഓവർലാപ്പിംഗ് ഇതിലിരിക്കുകയല്ലേ. അപ്പോൾ ഇതിനെ ഒന്ന് ഓർഡറിലാക്കാൻ ഈ ഫ്രെഡറിക് സാംഗർ അമിനോ ആസിഡ് സീക്വൻസുകളെ ഓർഡറിലാക്കാനായിട്ട് അദ്ദേഹം ഒരു മെത്തേഡ് കണ്ടുപിടിച്ചു. അതേ മെത്തേഡ് വെച്ചിട്ട് അതിൻ്റെ പേര് ഓട്ടോമാറ്റഡ് ഡി എൻ എ സീക്വൻസർ എന്നാണ് ആ മെത്തേഡിൻ്റെ പേര്, ഓട്ടോമാറ്റഡ് ഡി എൻ എ സീക്വൻസർ. ബൈ യൂസിങ് ഓട്ടോമാറ്റഡ് ഡി എൻ എ സീക്വൻസർ ഓഫ് ഫ്രെഡറിക് സാംഗർ ദിസ് ഓവർലാപ്പിംഗ് ഫ്രാഗ്മെൻറ്റ്സ് ആർ അറേഞ്ച്ഡ് into according to the overlapping regions and these all small sequences are converted kando appo idine engane convert edu ide pole aa oru order il adine engane arrange cheythu sequence by automated dna sequencer they are arranged and later they are arranged into സിംഗിൾ ലോങ് ഡി എൻ എ അങ്ങനെ കംപ്ലീറ്റ് ആക്കും. അതിനെ ആ സീക്വൻസിൽ അറേഞ്ച് ചെയ്തിട്ട് അതിൻ്റെ ആ ന്യൂക്ലിയോടൈഡ് സീക്വൻസസിനെ ഡാറ്റ അനലൈസർ വെച്ച് കമ്പ്യൂട്ടർ ടെക്നോളജി വെച്ച് പ്രോഗ്രാമിംഗ് വെച്ച് ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു എ ലോങ് കണ്ടിന്യൂസ് സ്ട്രാൻഡ്, ലോങ് കണ്ടിന്യൂസ് സ്ട്രാൻഡ് ആൻഡ് ഇറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ ദ കമ്പ്യൂട്ടർ ഡാറ്റ ഓഫ് in the form of a genetic library and it is stored in computer. But which are the steps? Isolation of DNA from obtained cell, cut into overlapping fragments using restriction endonucleases, and they are cloned by these YAC or BAC, and by automated DNA sequencer these overlapping sequences are arranged, overlapping fragments are arranged into a single long one and the data is stored in computer. That is called sequence annotation. അപ്പോൾ ആദ്യം തൊട്ട് അവസാനം വരെ എല്ലാ സീക്വൻസസും ഓർഡറിൽ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ കിട്ടിയിട്ട് പിന്നെ കമ്പ്യൂട്ടർ ഡാറ്റ അനലൈസർ വഴി അതിനെ അനാലിസിസ് നടത്താലോ, ഇൻ്റർപ്രിറ്റേഷൻസ് നടത്താം. അങ്ങനെ നടത്തി കിട്ടിയതാണ്
അതൊന്നും ഹ്യൂമൻലി നോട്ട് പോസിബിൾ ആയിട്ടുള്ള വാക്കുകളല്ല അല്ലേ. അപ്പോൾ അത് അങ്ങനെ നടത്തി കിട്ടിയ കുറേ ഇൻഫർമേഷനെയാണ് സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. വിച്ച് ആർ ദ സാലിയൻ ഫീച്ചേഴ്സ്? ഹ്യൂമൻ ജീനോം കണ്ടെയ്ൻ 3.1 ബേസ് പെയേഴ്സ് എന്ന് ബില്യൺ ബേസ് പെയേഴ്സ് എന്ന് അവർ കണ്ടെത്തിയിട്ട്. ദെൻ വിച്ച് ആർ ദ നമ്പർ ഓഫ് ആവറേജ് ബേസസ് പ്രസൻറ്റ് ഇൻ എ ജീൻ? ഒരു ജീനിൽ 3000 ബേസസ് എങ്കിലും ചുരുങ്ങിയത് കാണും എന്നാണ് കണ്ടെത്തിയത്. ആൻഡ് ലാർജസ്റ്റ് ഹ്യൂമൻ ജീൻ ഏതാ? ഡിസ്ട്രോഫിൻ എന്ന ജീനാണ്. ആ ജീൻ 2.4 മില്യൺ ബേസസ് ഉണ്ട് എന്ന് കണ്ടെത്തി. ആൻഡ് വിച്ച് ദ ടോട്ടൽ നമ്പർ ഓഫ് ജീൻ? അതിനു മുമ്പ് മില്യൺസ് ഓഫ് ജീൻസ് ഉണ്ട് എന്ന് പറഞ്ഞത്, ഇപ്പോൾ ഈ ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ് വെച്ച് അത് വളരെ നമ്പർ ചുരുക്കി 30,000 ജീൻസിൻ്റെ അടുത്താണ്, 25,000 to 30,000 ജീനാണ് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ആൻഡ് പ്രധാനപ്പെട്ട ഈ മൂന്ന് കാര്യം, പിന്നെ വേറൊന്ന് ക്രോമസോം 1, ഏറ്റവും ലാർജസ്റ്റ് ക്രോമസോം ആണ്, ക്രോമസോം 1-ലാണ് ഏറ്റവും കൂടുതൽ ജീൻ ഉള്ളത് എന്ന് കണ്ടെത്തി. ദാറ്റ് നമ്പർ ഓഫ് ജീൻ 2968 ജീൻസ്. അതേസമയം ക്രോമസോം വൈ, ഓക്കെ, വൈ ക്രോമസോം വൈ ഹാസ് ഫ്യൂസ്റ്റ് നമ്പർ ഓഫ് ജീൻസ്, ഓൺലി 231 ജീൻസ് എന്നും കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ ഈ മൂന്നെണ്ണം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, മറ്റേതൊക്കെ എളുപ്പമാണ് പഠിക്കാൻ, ഡിസ്ട്രോഫിൻ ഓർത്താൽ മതി. ബാക്കിയുള്ള കാര്യം, റിപ്പീറ്റഡ് സീക്വൻസസ് മേക്ക് ലാർജ് പോർഷൻ. ഡി എൻ എയിലെ വെറുതെ കുറേ ഏരിയ റിപ്പീറ്റായിട്ട് ഇങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. ഒരു റിപ്പീറ്റഡ് സീക്വൻസസ് മേക്ക് ലാർജ് പോർഷൻസ്, അത് ഒരു പ്രത്യേക കാര്യമാണ്. ഇപ്പം നമ്മൾ ഈ ഒരു വാചകം, നിങ്ങൾ ഈ സെൻറ്റൻസിനെ വെറുതെ നോക്കൂ, ഇവിടെ നമ്മൾ ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട് അല്ലേ, ഈ ബ്രാക്കറ്റ് അതുപോലെ ഡോട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിനൊക്കെ പ്രത്യേകമായ ഒരു സ്പെസിഫിക് മീനിങ് ഉണ്ട്. ഇപ്പം ബേസ് അല്ലെങ്കിൽ പെയേഴ്സ് എന്ന് പറയുന്ന പോലത്തെ ഒരു മീനിങ് ഫുൾ സെൻറ്റൻസ് അല്ലല്ലോ ഇത്, അല്ല വേർഡ് അല്ലല്ലോ. അതുപോലെ ഈ ഹ്യൂമൻ ജീനോം ഇങ്ങനെ ഫുൾ ലെങ്ത് ജീനോം നമ്മളിങ്ങനെ സീക്വൻസസ് വെച്ചാൽ അതിൽ കുറച്ച് ഏരിയ മാത്രമാണ് എന്തുള്ളത്, ജീനായിട്ടുള്ളത്. അപ്പോൾ ജീനല്ലാത്ത, ജീൻ എന്ന് വെച്ചാൽ എന്താ, പ്രത്യേക സീക്വൻസ് എക്സ്പ്രസ് ചെയ്യും ഒരു പ്രോട്ടീനായിട്ട് നടത്തും. അപ്പം ജീനല്ലാത്ത വേറെ കുറേ സ്ഥലങ്ങൾ എന്താണ് മീനിങ് ഫുൾ ആയിട്ടുള്ള ഒന്നുമില്ലാത്ത അല്ലാത്ത എന്തോ കുറേ സീക്വൻസസ് ഡി എൻ എയിൽ ധാരാളം ഉണ്ട്. അത്തരം സീക്വൻസുകളെ, ആ ഏരിയകളെ ജങ്ക് ഡി എൻ എ എന്ന് പറയും, JUNK, ജങ്ക് ഡി എൻ എ. ആ ജങ്ക് ഡി എൻ എ സീക്വൻസസ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, കുറേ പ്രാവശ്യം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഈ സെൻറ്റൻസിൽ പറയുന്നത്, റിപ്പീറ്റഡ് സീക്വൻസസ് മേക്ക് ലാർജ് പോർഷൻ. അപ്പോൾ ഡി എൻ എയിലെ കുറേ സ്ഥലം മുഴുക്കെ ഈ റിപ്പീറ്റഡ് സീക്വൻസസ് ആണ് എന്നർത്ഥം. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഈ സെൻറ്റൻസിൽ, ഇപ്പോൾ ഈ ഇടയ്ക്കിടയ്ക്ക് ഈ ബ്രാക്കറ്റ് ഇട്ടില്ലേ, ഈ ബ്രാക്കറ്റിൻ്റെ പോലത്തെ ഓരോ സിമ്പിൾസ് ഇടയിൽ ഇങ്ങനെ ഇട്ടു എന്ന് വെക്കൂ, അതിനൊരു പ്രത്യേക മീനിങ് ഒന്നും ഇല്ലാണ്ട് വെറുതെ ഇട്ടാൽ അതേപോലെയാണ് ഡി എൻ എ ജീനോമിൽ, നമ്മുടെ ഹ്യൂമൻ ജീനോമിൽ റിപ്പീറ്റഡ് സീക്വൻസസ് ഉണ്ടാവുന്നതും ആ റിപ്പീറ്റഡ് സീക്വൻസ് ലാർജ് പോർഷനിൽ കാണുന്നതും. എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെ വീണ്ടും പറയുന്നു, ആ ഡി എൻ എ ഒരു പ്രത്യേക ഭാഗം മാത്രമാണ് പ്രോട്ടീനായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നത്. അത് ആകെ എത്ര പെർസെൻറ്റേജ് ഉള്ളൂ? 2%. അപ്പം തന്നെ നമുക്കറിയാം 98% റിപ്പീറ്റഡ് സീക്വൻസസ് ആയിരിക്കും. ഓക്കെ, ഈ രണ്ട് വാചകവും ഒരുമിച്ച് പഠിച്ചാൽ അത് ഓർമ്മയിൽ നിർത്താം. പിന്നെ ഒന്ന് വരുന്നത് സ്നിപ്സ് എന്ന ഒരു ടേമാണ്, സിംഗിൾ ന്യൂക്ലിയോട്ടൈഡ് പോളിമോർഫിസം എന്ന് പറയും. എന്ന് വെച്ചാൽ ഇപ്പൊ നോക്കൂ, ഇത് ഒരു പേഴ്സന്റെ ഡി എൻ എ സീക്വൻസില് ഇവിടെ എ എന്ന അഡിനൈൻ ആണ്, പക്ഷെ വേറൊരാളിൽ ആ സ്ഥാനത്ത് ജി ആണ്, വേറൊരാളിൽ ടി ആണ്. ഇത് ഒരു പ്രത്യേക സിംഗിൾ ന്യൂക്ലിയോട്ടൈഡില് എല്ലാവരുടെ ജീനിലും ഒരേപോലെയല്ല, അറ്റ് സെർട്ടൺ ലൊക്കേഷൻസ് ദർ ഇസ് ഡിഫറൻസ് ബിറ്റ്വീൻ ഡിഫറെൻ്റ് പേഴ്സൺസ് ഇൻ സിംഗിൾ ന്യൂക്ലിയോട്ടൈഡ്. ഒരു സിംഗിൾ ന്യൂക്ലിയോട്ടൈഡിൽ വ്യത്യസ്ത ആളുകളിൽ സീക്വൻസിൽ വ്യത്യാസം വരുന്നു, അതിന് പറയുന്ന പേരാണ് സിംഗിൾ ന്യൂക്ലിയോട്ടൈഡ് പോളിമോർഫിസം. ഇങ്ങനെ സിംഗിൾ ന്യൂക്ലിയോട്ടൈഡ് പോളിമോർഫിസം വരുന്ന 1.4 മില്യൺ ലൊക്കേഷൻസ് ഹ്യൂമൻ ജീനോമിൽ കാണുന്നുണ്ട്.
okay, single nucleotide polymorphism. That type of locations present and 1.4 million locations in different persons. This is human genome project in the result and features. ഇനി ഈ ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ് കൊണ്ടുള്ള ഒരു പ്രധാന അപ്ലിക്കേഷൻസ് എന്ന് വെച്ചാൽ, ഒന്ന് ഡി എൻ എ സീക്വൻസിങ് നടത്തുമല്ലോ. ആ ഡി എൻ എ സീക്വൻസിങ് നടത്തുമ്പോൾ ജെനറ്റിക് ആൻഡ് ഫിസിക്കൽ മാപ്പ് ഓഫ് ജീനോം കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അസൈനിങ് ജെനറ്റിക് ആൻഡ് ഫിസിക്കൽ മാപ്പ്. അസൈനിങ് ജെനറ്റിക് ആൻഡ് ഫിസിക്കൽ മാപ്പ്. ജെനറ്റിക് മാപ്പ് നമുക്കറിയാം, ഒരു ക്രോമസോമിൽ ജീനുകളുടെ ലൊക്കേഷൻ, നമ്മൾ ഡി എൻ എ അതായത് റീകോമിനൻ്റ് ഡി എൻ എ ഫ്രീക്വൻസി വെച്ചിട്ട് റീകോമിനൻ്റ് ഫ്രീക്വൻസി വെച്ചിട്ട് കണ്ടെത്തുന്ന ഒന്നാണ് എന്താണ് ഈ ജീനിൻ്റെ ലൊക്കേഷൻ അല്ലേ. നമ്മളതിന് മുൻപേ പഠിച്ചിട്ടുണ്ട് ജീൻ മാപ്പിംഗ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായി. എന്നാൽ ഇവിടെ കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് ഫിസിക്കൽ മാപ്പിംഗും കൂടിയും പറ്റും. എന്ന് വെച്ചാൽ ഓരോ പെർട്ടിക്കുലർ ജീനിലും എത്ര ന്യൂക്ലിയോട്ടൈഡ് സീക്വൻസസ് ആണുള്ളത്, ബേസ് പെയർസ് ആണുള്ളത്, ആ ബേസ് പെയർ എത്ര ബേസ് പെയർ മാറിയിട്ടാണ് അടുത്ത ജീനിൽ നിന്ന്, അതിനെയാണ് ഫിസിക്കൽ മാപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ജീൻ ടു ഒന്നിൻ്റെ രണ്ടിൻ്റെ മൂന്നിൻ്റെ ഇടയിലാണ് എന്ന് പറയുന്നത് നമ്മളുടെ ജെനറ്റിക് മാപ്പിംഗ് ആണ്. അത് റീകോമ്പിനേഷൻ ഫ്രീക്വൻസി വെച്ചാണ് കണ്ടെത്തുന്നത്. എന്നാൽ ഫിസിക്കൽ മാപ്പിംഗ് വരുന്നത് കറക്റ്റായിട്ട് ഇന്ന ബേസ് ഇത്ര നമ്പർ ബേസ് പെയർ ഉള്ള ഒരു ജീൻ അടുത്ത ഇത്ര നമ്പറുള്ള ബേസ് പെയറിൽ നിന്ന് അകലെ ഇത്ര അകലെയാണ് അങ്ങനെ കണ്ടെത്തുക. അതിനുപയോഗിക്കുന്നത് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസിൻ്റെ റെക്കഗ്നിഷൻ സൈറ്റ് വെച്ചിട്ടാണ്. അപ്പോൾ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് ഡി എൻ എയിൽ വിവിധ തരത്തിലുള്ള റെസ്ട്രിക്ഷൻ ഫ്രാഗ്മെൻറ്റ്സ് ഉണ്ടാക്കും എന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയല്ലോ. ആ ഇൻഫർമേഷൻ വെച്ചിട്ട് ഓരോ ജീനിൻ്റെയും ഫിസിക്കൽ മാപ്പും കണ്ടെത്താനായിട്ട് സാധിക്കും. പിന്നെ വേറൊന്ന്, നമ്മൾ പറഞ്ഞു ഡി എൻ എ ഒരു പെർട്ടിക്കുലർ സീക്വൻസ് കുറേ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണമെന്ന്. അതിനെ പറയുന്ന പേരാണ് റിപ്പീറ്റേറ്റീവ് ഡി എൻ എ. ആ റിപ്പീറ്റേറ്റീവ് ഡി എൻ എ സ്റ്റഡി വഴി ഡി എൻ എ പോളിമോർഫിസം, റിപ്പീറ്റേറ്റീവ് ഡി എൻ എ എന്താണെന്ന് മനസ്സിലായി. ആ റിപ്പീറ്റേറ്റീവ് ഡി എൻ എ എല്ലാവർക്കും ഒരേപോലെയല്ല, ഓരോ മനുഷ്യരിലും അത് ഡിഫറെൻ്റ് ടൈപ്പാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഐഡിയക്ക് പറയുന്ന പേരാണ് ഡി എൻ എ പോളിമോർഫിസം. അപ്പോൾ ഡി റിപ്പീറ്റേറ്റീവ് ഡി എൻ എ ഹെൽപ്പ് ടു റിവീൽ ഡി എൻ എ പോളിമോർഫിസം. ഈ ഡി എൻ എ പോളിമോർഫിസത്തിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിങ് എന്ന ടെക്നിക്ക്. അപ്പോൾ ഇതെല്ലാം ഈ ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ് വഴി വന്ന പുതിയ കണ്ടെത്തലുകൾ ആണ്. അപ്പോൾ ഒന്ന് പറഞ്ഞു ഫിസിക്കൽ മാപ്പിംഗ്, ജെനറ്റിക് മാപ്പിംഗ് വളരെ ആപ്റ്റായിട്ട് കണ്ടെത്തി, ദെൻ ഫിസിക്കൽ മാപ്പിംഗ് ഓൾസോ, ദെൻ റെപ്പിറ്റേറ്റീവ് ഡി എൻ എ കണ്ടെത്തിയത് എച്ച് ജി പി വഴിയാണ്. അപ്പോൾ ആ റെപ്പിറ്റേറ്റീവ് ഡി എൻ എ വെച്ച് ഡി എൻ എ പോളിമോർഫിസം എന്ന കോൺസെപ്റ്റ്, അത് വെച്ച് ഒരു പുതിയ ടെക്നോളജി ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിങ്. ഓക്കെ, അപ്പോൾ നോക്കൂ ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ്. ഡി എൻ എയിൽ ഉള്ള സീക്വൻസസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാം ഇനിയും കണ്ടെത്താൻ ധാരാളം ഇരിക്കുന്നു. അപ്പോൾ അങ്ങനെ കണ്ടെത്തും തോറും റിസർച്ചേഴ്സ് ബിഗിൻ ടു അണ്ടർസ്റ്റാൻഡ് ദ ബ്ലൂ പ്രിൻറ്റ് ഫോർ ബിൽഡിങ് എ പേഴ്സൺ. അല്ലേ, ഒരു പേഴ്സണെ തന്നെ ഉണ്ടാക്കാനായിട്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ചില ആർട്ടിഫിഷ്യൽ ഡി എൻ എകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ലൈഫ് വരെ ഉണ്ടാക്കാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരിക്കും പല സ്ഥലങ്ങളിലും, നിങ്ങൾക്ക് അന്വേഷിക്കാം, കണ്ടെത്താം. ആൻഡ് ഇറ്റ് ഹെൽപ്പ് റിസർച്ചേഴ്സ് ടു ലേൺ മോർ അബൌട്ട് ദ ഫങ്ഷൻ ഓഫ് ജീൻസ് ഓൺ പ്രോട്ടീൻസ് ആൻഡ് എൻസൈംസ്. ഹെൻസ് ഇറ്റ് ഹാസ് എ മേജർ ഇമ്പാക്ട്സ് ഇൻ ദ ഫീൽഡ് ഓഫ് ജീൻ വഴി പ്രോട്ടീൻ, അതിൻ്റെ ആക്ഷൻ, ആ റോൾ ഓഫ് ജീൻ അത് കണ്ടെത്തി കഴിഞ്ഞപ്പോൾ ഈ പല ഫീൽഡിലാണ് അതിൻ്റെ എന്താ പറയുക ഇമ്പാക്ട്സ് ഉണ്ടായത്. എന്തൊക്കെയ മെഡിസിൻസ്, പല ടൈപ്പ് മെഡിസിൻ ഉണ്ടാക്കാൻ, പുതിയ പുതിയ ജീവികൾ ഉണ്ടാക്കാൻ, ലൈഫ് സയൻസ് ഇൻഡസ്ട്രീസ്, പ്രത്യേകതരം മെഡിസിൻസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന് ഇൻഡസ്ട്രി ആയിട്ട് അല്ലേ, ആ ഇൻഡസ്ട്രിയൽ പർപ്പസിൽ അതിനെ ഉണ്ടാക്കുക. പിന്നെ നമ്മൾ പറഞ്ഞു ഫോറൻസിക് ഫീൽഡിൽ ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിങ് കൊണ്ട് വളരെയധികം നേട്ടങ്ങളുണ്ട്. അത് നമുക്ക് പിന്നീട് നോക്കാം അടുത്ത ക്ലാസ്സിൽ. ബയോടെക്നോളജി ഫീൽഡിൽ അങ്ങനെ ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റിന് എണ്ണിയാൽ ഒടുങ്ങാത്ത
അത്രയ്ക്കധികം ഗുണങ്ങൾ ഉണ്ട്. നമുക്ക് നോക്കാം അടുത്ത ക്ലാസ്സിൽ അവസാനിപ്പിക്കാം. ഓക്കെ, താങ്ക് യു.